പതിനെട്ട് വർഷമായി മകനെ കാത്തുകഴിയുന്ന ഉമ്മയുടെ കണ്ണീര് കണ്ടപ്പോൾ, ഒരു മനുഷ്യൻ്റെ ജീവന് വേണ്ടി നാട് ഒരു വ്യത്യാസവും നോക്കാതെ കൈകോർത്തപ്പോൾ 34 കോടി രൂപയുടെ ബ്ലഡ് മണി സ്വരൂപിക്കാനായി. ആ ധനം ആ കുടുംബം സ്വീകരിച്ചു. അങ്ങനെ കയ്യവത്തത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഹീം ജീവനോടെ 18 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങി വരുമെന്ന് ഉറപ്പായ സന്തോഷമാണ് ഇപ്പോൾ ആ വീട്ടുകാരും ആ ഈ കൂട്ടായ്മയ്ക്ക് നേർന്ന് നൽകിയവരുമൊക്കെ പങ്കുവെച്ചത്. ഇനി നമുക്കറിയേണ്ടത് എപ്പോൾ എന്നതാണ്. മുജീബ് ചെറിയാമ്പുറം ചേരുന്നുണ്ട്. മുജീബ്, 2 ആഴ്ച എന്ന് റഹീം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മകനെ സ്വീകരിക്കാനുള്ള സന്തോഷത്തിലായിരിക്കണം ഉമ്മയും, അതേപോലെ റഹീമിനെ സ്വീകരിക്കാൻ നാട്ടുകാരും അല്ലേ? അതെ പി ജി, റഹീമിൻ്റെ വാക്കുകളിൽ തന്നെ ആ സന്തോഷം അല്ലെങ്കിൽ ആ പ്രതീക്ഷ വ്യക്തമാണ്. 2 ആഴ്ച കൊണ്ട് മാത്രം നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ളൂ ഈ നടപടിക്രമങ്ങൾ എന്നാണ് പറയുന്നത്. എങ്കിലും 1 മാസത്തിനോടകം ഏതായാലും റഹീമിൻ്റെ മോചനം സാധ്യമാകും. 1 മാസത്തിനകം അദ്ദേഹത്തിന് നാട്ടിലെത്തിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് കുടുംബവും ഈ കർമ്മസമിതിയും പങ്കുവെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ മാപ്പപേക്ഷ നൽകി കുടുംബം. ഇത് ഉത്തരവായിട്ട് ഇന്ന് കോടതിയിൽ നിന്ന് വിധിയായിട്ട് പുറത്തിറങ്ങണം. അത് ഇന്ന് പുറത്തിറങ്ങുന്ന ഈ വിധി ഗവർണർ റിയാദ് ഗവർണറേറ്റിൽ എത്തിച്ചിട്ട് ഗവർണറേറ്റിൻ്റെ ഉത്തരവായിട്ട് പുറത്തിറങ്ങണം. അതിനുശേഷമാണ് ജയിലിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കമാവുക. ഏതായാലും ഇപ്പോൾ ഈദ് അവധിയെല്ലാം അവസാനിച്ചിരിക്കുന്നു. കോടതിയെല്ലാം ഫുൾ ടൈം ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നടപടിക്രമങ്ങൾ 2 ആഴ്ച കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ കഴിയും. വളരെ ആശ്വാസത്തോടെ, വളരെ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം.